ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി കിച്ചൺ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പെപ്പർ ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ വീട്ടിലേക്ക് പോകണ മുന്നായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കൂ. അപ്പോൾ വരൂ ഫ്രണ്ട്സ്, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്കിനി പെപ്പർ ചിക്കൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വയ്ക്കാം. പാത്രം നല്ലോണം ചൂടാകുമ്പോൾ ഇതിലേക്ക് നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കണം. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 10-20 ചെറിയുള്ളി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചെറിയുള്ളി നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സവാള ചേർത്ത് കൊടുത്താലും മതിയാവും. ചെറിയുള്ളി ചേർക്കുമ്പോൾ കുറച്ചുകൂടി കറി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്കിന്ന് ഇതിലേക്ക് എന്ത് ചെയ്യണം, സവാള ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള 2 സവാള എടുത്തിട്ടുണ്ട്. ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാള ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. അപ്പോൾ കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റുകയാണെങ്കിൽ നമ്മുടെ സവാള ഒന്ന് പെട്ടെന്ന് വഴണ്ടി കിട്ടും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലോണം വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇത് നമ്മുടെ സവാളയും ചെറിയുള്ളിയും നല്ലോണം വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇത് കൂട്ടും കുറിക്കും ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ലോണം വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണണമെന്നുള്ളവർ പോയി ഒന്ന് കണ്ടു നോക്കൂ. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമുക്കിനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള കുരുമുളകാണ്, അതുകൊണ്ട് തന്നെ നല്ല എരിവുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഈ കുരുമുളകിൻ്റെ അളവ് കൂട്ടും കുറിക്കും ചെയ്യാം. അതേപോലെ തന്നെ 1 1/4 ടീസ്പൂണോളം നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഫ്രഷ് ആയിട്ടുള്ള പൊടിയാണ്. അതുപോലെ തന്നെ 1 1/4 ടീസ്പൂണോളം പെരുംജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രഷ് ആയിട്ട് ചേർക്കുമ്പോഴേക്കും കൂടുതൽ കുറച്ച് മണം കിട്ടുക നമ്മുടെ കറിക്ക്. ഇനി നമുക്കിതിലേക്ക് 1 1/4 ടീസ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും. അപ്പോൾ എല്ലാ പൊടിയും ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കണം. ഈ പൊടികളുടെ പച്ചമണം പോകുന്നവർക്ക് നല്ലോണം വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമുളകെല്ലാം നല്ലോണം മാറിക്കിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം, ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്ക് നല്ലോണം വഴറ്റി കൊടുക്കണം. നമ്മൾ ചേർത്തിരിക്കുന്ന മസാലയിലെല്ലാം നമ്മുടെ ചിക്കൻ കിടന്ന് നല്ലോണം പെരണ്ട വരണം. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കാം നമുക്ക്. ഇപ്പോൾ ദാ ഇതുപോലെ അങ്ങ് ഇളക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് അങ്ങ് ലോ ഫ്ലെയിമിലേക്ക് വെക്കാം. ഇനി നമുക്ക് അടപ്പെടുത്തിട്ട് അടച്ചിട്ട് നമ്മുടെ ചിക്കനെന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കാതെയാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റൗ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇടയ്ക്കിടഞ്ഞ് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാൻ മറക്കരുത്, അല്ലെങ്കിൽ നമ്മുടെ കറി അങ്ങ് അടിപിടിച്ച് പോകും. ഇപ്പോൾ നോക്കൂ, നമ്മുടെ ചിക്കനെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് ഗ്രേവി ആയിട്ടാണ് കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റൗ അങ്ങ് ഇപ്പോൾ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് ഡ്രൈ ആക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 2-3 മിനിറ്റ് നേരം ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത്രയും മതിയാവും. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില തൂക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പെപ്പർ ചിക്കൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റാണ് കഴിക്കാനായിട്ട്, അതുപോലെ തന്നെ വളരെ ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. നിങ്ങളും ഇതുപോലെ തയ്യാറാക്കി നോക്കൂ ഫ്രണ്ട്സ്, നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് നന്ദി, നമസ്കാരം.